SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് നാടൊട്ട് ഫ്ലക്സുകൾ ഇടം പിടിച്ചിരിക്കുകയാണ്. കോട്ടയം നാട്ടകം മുളങ്കുഴയിലും ഇത്തരമൊരു ഫ്ലക്സ് ഞങ്ങൾ കണ്ടു. മറ്റുള്ളവയെ പോലെയല്ല, ഈ ഫ്ലക്സ് അല്പം വ്യത്യസ്തമാണ്. SSLC പരീക്ഷാഫലം വന്നതോടുകൂടി നാട്ടിൽ മുഴുവൻ വിജയികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകളാണ്. അതിനിടയിലാണ് 30 വർഷം മുമ്പ് പരീക്ഷ പാസ്സായ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നാട്ടകം മുളങ്കുഴയിലാണ് ഇത്. ഇത് ഷിബു കാക്കനാട് എന്നൊരാളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണ് ചേട്ടാ ഇപ്പോൾ ഈ 30 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഫ്ലക്സ്? 30 വർഷത്തിന് ശേഷം ഇത്തവണ SSLC പരീക്ഷയ്ക്ക് എൻ്റെ പ്രദേശത്തു നിന്ന് ഒരു കുട്ടികൾ പോലും ഫുൾ A+ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും രീതിയിൽ അഭിനന്ദിക്കാം എന്ന് കരുതിയപ്പോഴാണ് എൻ്റെ പ്രദേശത്ത് ആരും ജയിച്ചിട്ടില്ലാന്ന് മനസ്സിലായത്. എൻ്റെ ഭാര്യ ഒരു ആശാ വർക്കറാണ്, ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇരിക്കുക എനിക്ക് പെട്ടെന്നൊരു തോന്നി, ഞാൻ അന്ന് നല്ല വിജയം കാഴ്ചവെച്ചല്ലോ, എന്നെ അന്ന് ആരും അഭിനന്ദിച്ചില്ലല്ലോ, ഒരു സ്വയം അഭിനന്ദിക്കാമെന്ന്. ആ അങ്ങ് സ്വയം അഭിനന്ദിച്ചേക്കാം എന്നങ്ങ് വെച്ച്. അതൊരു സാമൂഹ്യ വിമർശനം കൂടിയാണോ ഈ അടുത്ത കാലത്ത് നടക്കുന്ന ഫ്ലക്സ് വെക്കലും പരിപാടിയൊക്കെ ഒരു വിമർശനം കൂടിയാണോ? തീർച്ചയായിട്ടും അത് ഒരു ഫ്ലക്സ് വെച്ചു എന്നുള്ളത് എൻ്റെ ഭാഗത്ത് തെറ്റായിരിക്കും. പക്ഷേ ആ ഫ്ലക്സിൻ്റെ ആ സന്ദേശം ആരും ഇങ്ങനെ ഫ്ലക്സ് വെച്ച് പ്രകൃതിയെ നശിപ്പിക്കരുതെന്നൊരു ഒറ്റ ഒരു ആഹ്വാനം കൂടെയാണ്, ഒരു താക്കീതും കൂടിയാണെന്ന് വെച്ചു. ഇപ്പോൾ ഈ വിജയികളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഫ്ലക്സുകൾ വരുന്നുണ്ടോ? അതിലൊക്കെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഒരിക്കലും വരാൻ പോകില്ല. കാരണം പണ്ടത്തെ SSLC എന്ന് പറയുന്ന അധികം ആളുകൾ ജയിക്കുകയല്ല, വളരെ ടഫായിരുന്നു. ഇപ്പം ഭൂരിപക്ഷം ആളുകൾ ജയിക്കുക, അങ്ങനെ ആ ജയിക്കുന്നവർക്ക് മുഴുവൻ ഫ്ലക്സ് വെച്ചാൽ നാട് ഫ്ലക്സ് കൊണ്ട് അങ്ങ് നിറയും. ഈ ഫ്ലക്സ് വെച്ചു ഇപ്പോൾ നാട്ടിലെല്ലാം താരമാണ്, ചാനലിലൊക്കെ വരാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിലൊക്കെ താരമായി. എന്താ വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നാട്ടുകാർ ഈ ഫ്ലക്സ് വെച്ച് കഴിഞ്ഞിട്ട് അറിയുന്നത് ഞാൻ SSLC പാസ്സായെന്ന്. അവർ ഇത്ര നാളെ ഞാൻ പാസ്സായില്ലെന്ന് പറയുകയായിരുന്നു. ഈ 30 വർഷം മുമ്പ് SSLC 3 തവണ എഴുതി വിജയിച്ച ഷിബുചേട്ടൻ ഇപ്പോൾ ഒരു സാമൂഹിക വിമർശനത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഒരു ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വൈറലാവുകയാണ്. കൂടുതൽ ആളുകൾ അഭിനന്ദനവുമായി ഷിബുചേട്ടനെ തേടി എത്തുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ രാജീവിനൊപ്പം CG ദിൽജിത്ത് 24.